കോതമംഗലത്ത് കൊല്ലപ്പെട്ട ദന്തൽ കോളേജ് വിദ്യാർത്ഥിനി മാനസയെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് സഹപാഠികൾക്കും കോളേജ് അധികൃതർക്കും. പഠനത്തിലും കലാകായിക മത്സരങ്ങളിലും സജീവമായിരുന്നു മാനസ. നാടിനെ നടുക്കിയ കൊലപാതകത്തിൻ്റെ ഞെട്ടലിലാണ് സഹപാഠികളും അധ്യാപകരും കോളേജ് അധികൃതരും. മാനസയെക്കുറിച്ച് നല്ല അഭിപ്രായമേ ഏവർക്കുമുള്ളൂ. ദന്ത ഡോക്ടറായി ഇറങ്ങാൻ ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കുകയായിരുന്നു ദാരുണാന്ത്യം. 2015 ബാച്ചിൽ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസിൽ ചേർന്ന കുട്ടിയാണ് മാനസ. ആ കുട്ടിയുടെ പഠനകാലത്ത് കോളേജിൽ വളരെ നല്ല പെരുമാറ്റവും വളരെ നല്ല അച്ചടക്കവും അതുപോലുള്ള ഒരു കുട്ടി അവിടെ പഠിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്ര നല്ല ഒരു സ്വഭാവമായിരുന്നു. ഇപ്പോൾ കുട്ടി ഇല്ലാതായതുകൊണ്ട് പറയുന്നതല്ല, അതായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം. പ്രാക്ടീസ് വേളകളിലും സൗമ്യമായ ഇടപെടലായിരുന്നു മാനസയുടേതെന്ന് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ കെ എം പരീദ് ഓർമ്മിക്കുന്നു. ഈ ആളുകളെയൊക്കെ അവരുടെ പല്ലും അതൊക്കെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പലർക്കും ഒരു വിഷമം ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പോലും വളരെ സൗമ്യമായിട്ടുള്ള ഒരു രീതിക്കായിരുന്നു ഈ കൊച്ചിൻ്റെ പെരുമാറ്റം. മാനസയുടെ തലയ്ക്കും നെഞ്ചിനും വെടിയുതിർത്ത ശേഷമാണ് സുഹൃത്ത് രഖിൽ തലയ്ക്ക് വെടിവെച്ച് ആത്മഹത്യ ചെയ്തത്. കൈരളി ന്യൂസ്, ഇടുക്കി.